ദൈവത്തിന് മഹത്വം. ഈ ദൈവജന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്നത്തെ ചിന്തയ്ക്കായി ആവർത്തന പുസ്തകം 32:39, ഞാൻ മാത്രമേയുള്ളൂ, ഞാനല്ലാതെ ഒരു ദൈവവും ഇല്ല എന്ന് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊള്ളുവിൻ. അതെ, ഇങ്ങനെ ദൈവം പറയുന്നു, ഞാൻ മാത്രമേയുള്ളൂ, ഞാനല്ലാതെ ഒരു ദൈവവും ഇല്ല എന്നിപ്പോൾ കണ്ടുകൊള്ളുവിൻ. ഞാൻ കൊല്ലുന്നു, ഞാൻ ജീവിപ്പിക്കുന്നു, ഞാൻ തകർക്കുന്നു, ഞാൻ സൗഖ്യമാക്കുന്നു, എന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നവൻ ആരുമില്ല. യഹോവയായ ദൈവം പറയുകയാണ്, ഞാനേ ഉള്ളൂ, ഞാനല്ലാതെ ഒരു ദൈവം ഈ ലോകത്തിൽ ഇല്ലേ ഇല്ല എന്നിപ്പോൾ നിങ്ങൾ കണ്ടുകൊള്ളുവീൻ. കാരണം ഞാൻ കൊല്ലുന്നു, ഞാൻ ജീവിപ്പിക്കുന്നു, ഞാൻ തകർക്കുന്നു, ഞാൻ സൗഖ്യമാക്കുന്നു, എന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നവൻ ആരുമില്ല. ഈ ലോകത്തിൽ ഒരു മനുഷ്യനും ഒരു ജീവജാലങ്ങൾക്കും ദൈവത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാൻ കഴിയുകയില്ല, ദൈവത്തിന് മാത്രമേ അത് ചെയ്യുവാൻ കഴിയുകയുള്ളൂ എന്ന് വ്യക്തമായി എഴുതിയിരിക്കുന്നു. ഒന്ന് ശൗലിന്റെ പുസ്തകത്തിൽ 2 ഹന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ഹന്ന ഇങ്ങനെ പറയുന്നു, യഹോവ കൊല്ലുകയും ജീവിപ്പിക്കുകയും ചെയ്യുന്നു. ദൈവം കൊല്ലുകയും ജീവിപ്പിക്കുകയും ചെയ്യുന്ന ദൈവമ. ഓശയ്യ 6:1, വരുവീൻ, നാൻ യഹോവയുടെ അടുക്കലേക്ക് ചെല്ലുക, അവൻ നമ്മെ കടിച്ചു കീറിയിരിക്കുന്നു, അവൻ സൗഖ്യമാക്കും. അവൻ നമ്മെ അടിച്ചിരിക്കുന്നു, അവൻ നമ്മുടെ മുറിവ് കെട്ടും. 2 കഴിഞ്ഞിട്ട് അവൻ നമ്മെ ജീവിപ്പിക്കും. 3 അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും. നാം അവന്റെ മുൻപാകെ ജീവിക്കുകയും ചെയ്യും. നാം അറിഞ്ഞുകൊള്ളുക, യഹോവയെ അറിവാൻ ഉത്സാഹിക്ക. ഓശയ്യ ഇതെല്ലാം എഴുതിയിട്ട് അവസാനം താൻ ഇങ്ങനെ പറയുക, യഹോവയെ അറിവാൻ ഉത്സാഹിക്ക എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിന് ജനങ്ങൾക്ക് സർവ്വജരാചരങ്ങളെയും സൃഷ്ടിച്ചു നൽകി അവന് കഴിക്കുവാൻ ആഹാരവും ധരിക്കുവാൻ വസ്ത്രവും കൊടുത്ത ദൈവം ഇങ്ങനെ ഓശയ്യയിലൂടെ വിളിച്ചു പറയുന്നു, യഹോവയെ അറിവാൻ ഉത്സാഹിക്ക. ഇതൊക്കെ ഫ്രീ ആയിട്ട് തന്ന, ശ്വസിക്കുവാൻ ശ്വാസവും കഴിക്കുവാൻ ആഹാരവും ധരിക്കുവാൻ വേണ്ടതും തന്ന, നിന്നെ വളർത്തുന്ന യഹോവയായ ദൈവം ഇങ്ങനെ പറയുന്നു, ദൈവത്തെ അറിവാൻ ഉത്സാഹിക്ക. എന്നിട്ട് ഓശയ്യ പ്രവാചകൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവന്റെ ഉദയം പ്രഭാതം പോലെ നിശ്ചയമുള്ളത്, അവൻ മഴ പോലെ ഭൂമിയെ നനയ്ക്കുന്ന പിന്മഴ പോലെ തന്നെ നമ്മുടെ അടുക്കൽ വരും. നിങ്ങൾ ദൈവത്തെ അറിയുവാൻ ഉത്സാഹിക്കുമ്പോൾ ദൈവത്തിന്റെ ഉദയം പ്രഭാതം പോലെ നിശ്ചയമുള്ളതാണ്, അത് നിങ്ങളെ അനുഗ്രഹിക്കും. എന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിച്ചു കഴിയുമ്പോൾ ഇരുട്ട് മാറിയിട്ട് വെളിച്ചമുദിക്കുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിലുള്ള ഇരുളിനെ മാറ്റി വെളിച്ചത്തിലേക്ക് നിന്നെ നയിക്കും, നീ ദൈവത്തെ അറിയുവാൻ ഉത്സാഹിക്കുമ്പോൾ. എന്നിട്ടോ, അവൻ മഴ പോലെ ഭൂമിയെ നനയ്ക്കുന്ന പിന്മഴ പോലെ തന്നെ നമ്മുടെ അടുക്കൽ വരും. എന്ന് പറഞ്ഞാൽ നിന്നെ ഫലഭൂഷ്ടിയുള്ളതാക്കി ഫലം പുറപ്പെടുവിക്കുന്നവനായി മാറ്റും, നീ ദൈവത്തെ അറിയുവാൻ ഉത്സാഹിക്കുമ്പോൾ. എത്ര നല്ല വചനം മനുഷ്യന് വേണ്ടത് അവിടെ എഴുതിയിരിക്കുന്നു. ഓശയ്യ പ്രവചനത്തിൽ 6:1, വരുവീൻ, നാം യഹോവയുടെ അടുക്കിലേക്ക് ചെല്ലുക. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവകൽപ്പന വിട്ടു നടന്ന നമ്മെ മടക്കി വിളിക്കുന്നത് പോലെ പ്രവാചകൻ ഇവിടെ പറഞ്ഞിരിക്കുക, അവൻ നമ്മെ കടിച്ചു കീറിയിരിക്കുന്നു, അവൻ സൗഖ്യമാക്കും. അവൻ നമ്മെ അടിച്ചിരിക്കുന്നു, അവൻ മുറിവ് കെട്ടും. 2 കഴിഞ്ഞിട്ട് അവൻ നമ്മെ ജീവിപ്പിക്കും. 3 അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും. നാം അവന്റെ മുൻപാകെ ജീവിക്കുകയും ചെയ്യും. ഇസ്രായേൽ മക്കളോടുള്ള ബന്ധത്തിൽ എഴുതിയിരിക്കുന്നെങ്കിലും നമ്മൾക്കും ഇത് ബാധകമല്ലേ? നാം അറിഞ്ഞുകൊള്ളുക, യഹോവയെ അറിവാൻ ഉത്സാഹിക്ക. അവന്റെ ഉദയം പ്രഭാതം പോലെ നിശ്ചയമുള്ളത് എന്ന് പറഞ്ഞാൽ ദൈവത്തെ അറിവാൻ ഉത്സാഹിച്ചു കഴിയുമ്പോൾ ദൈവത്തിന്റെ പ്രകാശം നിന്നിലേക്ക് വരികയും നിന്നിലുള്ള ഇരുളിനെ മാറ്റി വെളിച്ചത്തിന്റെ മക്കളായി മാറ്റുകയും ചെയ്യുമെന്ന് വ്യക്തമായി അവിടെ വിളിച്ചു പറയുകയാണ്. അത് നിശ്ചയമുള്ളതാണ് എന്ന് പറഞ്ഞാൽ അതിന് യാതൊരു മാറ്റവുമില്ല. അവൻ മഴ പോലെ ഭൂമിയെ നനയ്ക്കുന്ന പിന്മഴ പോലെ
നമ്മുടെ അടുക്കൽ വരും. അപ്പൊ ഭൂമിയെ നനയ്ക്കുന്ന പിന്മല എങ്ങനെ ഭൂമിയിൽ കൃഷികളെ വളർത്തുവാൻ തക്കവണ്ണം ഫലപുഷ്ടിയുള്ളതാക്കി മണ്ണിനെ മാറ്റുന്നത് പോലെ നിന്നെയും ഫലപുഷ്ടിയുള്ളതാക്കി മാറ്റും നീ ദൈവത്തെ അറിവാൻ ഉത്സാഹിക്കുമ്പോൾ. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് വിളിച്ചു പറയുന്നു, ഒരിക്കൽ ദൈവത്തെ അറിഞ്ഞിട്ട് പിന്നീട് പിന്മാറിപ്പോകുവാൻ പാടില്ല എന്ന്. അപ്പോസ്തലനായ പൗലോസ് എബ്രായർക്ക് എഴുതിയ ലേഖനം 10:26 എഴുതിയിട്ടുണ്ട്. സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനിയൊരു യാഗവും ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായ ഒരു പ്രതീക്ഷയും എതിരികളെ ദഹിപ്പിക്കാനുള്ള ഗോതാഗ്നിയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ചു, ദൈവത്തെ അറിഞ്ഞ് ദൈവത്തിൽ നിന്ന് നന്മ പ്രാപിച്ച ശേഷം പിന്മാറിപ്പോയി കഴിഞ്ഞാൽ ഇനിയും മറ്റൊന്നുമില്ല, ന്യായവിധിക്കായി ഭയങ്കരമായ ഒരു പ്രതീക്ഷയിൽ കാത്തിരുന്നാൽ മതി എന്ന് അപ്പോസ്തലൻ വിളിച്ചു പറയുകയാണ്. അതെന്താണ്? എതിരികളെ ദഹിപ്പിക്കാനുള്ള ക്രോധാഗ്നി എന്ന് പറഞ്ഞാൽ ക്രോധത്തിലുള്ള അഗ്നി, ക്രോധത്തിലുള്ള തീയ്, അത് മാത്രമേ ഇനിയുള്ളൂ. അതുകൊണ്ട് ആരെങ്കിലും മടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ മടങ്ങി വരൂ, ദൈവസന്നിധിയിൽ നിന്ന് ദൂരെ പോയിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ അടുത്തേക്ക് മടങ്ങി വരൂ. അവന്റെ ഉദയം പ്രഭാതം പോലെ നിങ്ങൾക്ക് ലഭിക്കുവാൻ കഴിയും. അവന്റെ അനുഗ്രഹങ്ങൾ ഭൂമിയെ നനയ്ക്കുന്ന മല പോലെ നിങ്ങളുടെ അടുക്കൽ അവൻ വരും എന്ന് പറഞ്ഞാൽ പഴയതിൽ നിന്ന് നീ മടങ്ങി വന്നു കഴിയുമ്പോൾ ഭൂമി മഴ പെയ്യുമ്പോൾ ഫലപുഷ്ടിയുള്ളതായി തീരുന്നത് പോലെ ദൈവം നിന്റെ അടുക്കലേക്ക് വന്ന് വീണ്ടും നിന്നെ ഫലപുഷ്ടിയുള്ളതാക്കി മാറ്റുമെന്ന് ഇവിടെ വ്യക്തമായി എഴുതിയിരിക്കുകയാണ്. നോക്കൂ, സങ്കീർത്തനം 50:22 ആസാബുദന്റെ അനുഭവത്തിൽ കൂടി ഇങ്ങനെ വിളിച്ചു പറയുന്നു, ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളീൻ, അല്ലെങ്കിൽ അവൻ നിങ്ങളെ കീറിക്കളയും. ദൈവത്തെ മറന്നിട്ടുള്ളവരെ നിങ്ങൾ മടങ്ങി വരൂ, ദൈവം നിങ്ങളെ കീറിക്കളയുവാനിടയായി തീരുമെന്ന് ആസാഫ് വിളിച്ചു പറയുകയാണ്. പുതിയ നിയമത്തിൽ അപ്പോസ്തലനായ പൗലോസ് എബ്രായർക്ക് എഴുതിയ ലേഖനം 10 പിന്മാറിപ്പോയി മനഃപൂർവ്വം പാപം ചെയ്തു പോയാൽ ഭയങ്കരമായ ക്രോധാഗ്നി നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട് എന്ന് മറക്കരുത് വിളിച്ചു പറഞ്ഞിട്ട് ആ 10:31 അപ്പോസ്തലൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ജീവനുള്ള ദൈവത്തിന്റെ കയ്യിൽ വീഴുന്നത് എത്ര ഭയങ്കരം. എന്നെ കേൾക്കുന്ന സ്നേഹിത, ഒരു പക്ഷേ നീ പിന്മാറിയിട്ടും എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് ചിന്തിച്ച് ജീവിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ സമയമാവുമ്പോൾ ദൈവം നിന്നെ പിടിക്കും. ആ ദൈവത്തിന്റെ കയ്യിൽ വീഴുന്നത് എത്ര ഭയങ്കരമെന്ന് വ്യക്തമായി അപ്പോസ്തലൻ എഴുതിയിരിക്കുക. അതുകൊണ്ട് ആരെങ്കിലും ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ മടങ്ങി വരൂ, ദൈവത്തിൽ ദൈവത്തിന്റെ ബലമുള്ള കയ്യിൽ വീണു കഴിഞ്ഞാൽ അവിടെ നിന്ന് നിന്നെ രക്ഷിക്കുവാൻ ആർക്കും കഴിയുകയില്ല. നിന്റെ പണത്തിനോ നിന്റെ വിദ്യാസമ്പന്നതയ്ക്കോ നിന്റെ കഴിവിനോ നിന്റെ പാരമ്പര്യത്തിനോ ദൈവത്തിന്റെ കയ്യിൽ നിന്നെ വിടുവിക്കുവാൻ കഴിയുകയില്ല എന്ന് അപ്പോസ്തലനായ പൗലോസ് എബ്രായർക്ക് എഴുതിയ ലേഖനം 10:31 വിളിച്ചു പറയുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, മടങ്ങി വരൂ, ജീവനുള്ള ദൈവത്തിന്റെ കയ്യിൽ വീഴുന്നത് എത്ര ഭയങ്കരം. അത് ഭയങ്കരമാണ്. ആ കയ്യിൽ വീണു കഴിഞ്ഞാൽ ആ ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷിക്കുവാൻ ഒന്നിനും കഴിയുകയില്ല എന്ന് അപ്പോസ്തലൻ വിളിച്ചു പറയുകയാണ്. എബ്രായർ 12:29 കർത്താവിന്റെ ദാസൻ ഇങ്ങനെ പറയുന്നു, നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. സ്നേഹിത, ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാ, പക്ഷെ അതോടൊപ്പം നീ ദൈവത്തിൽ അകന്നു പോയി ദൈവഹിതമല്ലാത്ത പ്രവൃത്തി ചെയ്യുമ്പോൾ നിന്നെ ദഹിപ്പിക്കുന്ന അഗ്നിയും കൂടെയാണെന്നും മറന്നു പോകാതെ ജീവിക്കൂ, നിത്യതയിൽ എത്തിച്ചേരുവാനിടയായി തീരും. 1 Corinthians 5:11 അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറയുന്നു, ആകയാൽ കർത്താവിനെ ഭയപ്പെടണം, ഭയപ്പാടോടെ ജീവിക്കൂ,
അല്ലെങ്കിൽ നിത്യശിക്ഷാവിധിയിൽ അകപ്പെടും. ഈ ലോകം വരുന്ന ശിക്ഷ താൽക്കാലികമാണ്. ഒരു തെറ്റ് ചെയ്താൽ അവർ ജയിലിൽ അടച്ചിടും, അവിടെ നല്ല ഫുഡൊക്കെ ലഭിക്കും, സുഖമായി ശിക്ഷ കഴിഞ്ഞ നിലയ്ക്ക് വെളിയിൽ വരാം. എന്നാൽ കർത്താവ് ഇങ്ങനെ പറയുന്നു, കർത്താവ് നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാ എന്ന് പറഞ്ഞാൽ എരിയുന്ന തീച്ചൂളയ്ക്ക് സമമായ ശിക്ഷാവിധി നിലയ്ക്ക് ലഭിക്കും. അവിടെ നിന്നും പിന്നൊരു രക്ഷ ഇല്ലേയില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പാപത്തിന്റെ തൽക്കാല ഭോഗത്തിൽ കുടുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ മടങ്ങി വരൂ, അല്ലെങ്കിൽ നിത്യ ശിക്ഷാവധി അനുഭവിക്കും. എനിക്കൊരു ദോഷവും വരുന്നില്ല എന്ന് ചിന്തിക്കുന്നെങ്കിൽ പെട്ടെന്ന് അത് വന്ന് സംഭവിക്കും. പിന്നെ നിന്റെ വളത്തിനോ നിന്റെ ഡോക്ടറിനോ നിന്നെ രക്ഷിക്കുവാൻ കഴിയുകയില്ല എന്ന് ദൈവജനം വ്യക്തമായി വിളിച്ചു പറയുകയാ. ആകിയാൽ കർത്താവിനെ ഭയപ്പെട്ട് ജീവിക്കൂ, മടങ്ങി വരൂ ദൈവമക്കളെ, അല്ലെങ്കിൽ നിത്യ ശിക്ഷാവിധി അനുഭവിക്കും. ആവർത്തനം 32:39 നമ്മുടെ കുറിവാക്യം. ഞാൻ മാത്രമേ ഉള്ളൂ, ഞാനല്ലാതെ ഒരു ദൈവമില്ല ഈ ലോകത്തിൽ, ഞാനല്ലാതെ മറ്റൊരു ദൈവം ഇല്ലേ ഇല്ല. എന്നിപ്പോൾ കണ്ടുകൊള്ളുവീൻ, ഞാൻ കൊല്ലുന്നു, ഞാൻ ജീവിപ്പിക്കുന്നു, ഞാൻ തകർക്കുന്നു, ഞാൻ സൗഖ്യമാക്കുന്നു. എന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നവൻ ആരുമില്ല. വളരെ ശ്രദ്ധിക്കണമേ, ദൈവത്തിന്റെ കയ്യിൽ നിന്ന് ആർക്കും വിടുവിക്കുവാൻ കഴിയുകയില്ല എന്ന് ദൈവം വ്യക്തമായി എഴുതിയിരിക്കുകയാണ്. ഭൂമിയും അതിലുള്ള സകലതും സൃഷ്ടിച്ച് എന്നെയും നിന്നെയും നീ ഭൂമിയിലാക്കിയിരിക്കുന്നത് ദൈവകൽപ്പന ലംഘികളായി മാറുവാനല്ല, ദൈവകൽപ്പന പ്രകാരം ജീവിച്ച് നിത്യതയിൽ എത്തിച്ചേരുവാനാണെന്ന് മനസ്സിലാക്കി ജീവിക്കുക. ദൈവം നിനക്കും എനിക്കും സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. ആ സ്വാതന്ത്ര്യത്തെ ദുർവിനിയോഗം ചെയ്യാതെ ദൈവമായുള്ള ബന്ധത്തിൽ ഭയപ്പാടോടെ ജീവിക്കൂ, അല്ലെങ്കിൽ നിത്യ ശിക്ഷാവിധി അനുഭവിക്കുമെന്ന് രാവിലെ ഈ വചനം നമ്മെ ഓർപ്പിക്കുക. നമുക്ക് ഭയപ്പെട്ട് ജീവിക്കാം. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവും ദൈവമായുള്ളവേ, ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനങ്ങൾക്കായി സ്തോത്രം. അതനുസരിച്ച് ജീവിച്ച് അങ്ങേ അറിയുവാൻ ഉത്സാഹിച്ച് അങ്ങയുടെ കയ്യിൽ നിന്ന് നന്മ പ്രാപിച്ച് നിത്യതയിൽ അങ്ങയോടൊപ്പം വസിക്കുവാൻ അടിയിലെയും വചനം കേൾക്കുന്ന എല്ലാവരെയും സഹായിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. വചനം കേട്ട് എല്ലാവരെയും ഐശ്വര്യമായി അനുഗ്രഹിക്കണം. ആർക്കൊരു ദോഷമോ ദുഃഖമോ ഭാരോ വരാതെ എല്ലാവരെയും സൂക്ഷിച്ചാട്ട് കർത്താവ് ഇങ്ങനെ ചെയ്തിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ ആമേൻ. മേ ഗോഡ് ബ്ലസ് യു.